നമസ്കാരം. അയ്യോ അയ്യോ അയ്യോ, ഇത് നിക്കുന്നില്ല. അയ്യോ ദേ പോയി. ടൈറ്റിൽ വായിച്ച പോലെ ഈ ഫുൾ വ്ലോഗ് മലയാളത്തിലാണ്. കംപ്ലീറ്റ് വ്ലോഗ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫുൾ വ്ലോഗ് മലയാളത്തിലാണ്. ഞാൻ പോയി, ഇന്ന് ദീപാവലിയാണ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. നിങ്ങൾ കാണുമ്പോൾ ദീപാവലിയൊക്കെ കഴിഞ്ഞാണ്, കട ഒക്കെ അടച്ചു പൂട്ടി കാണും. പക്ഷെ എന്നാലും എന്റെ വക ഒരു ഹാപ്പി ദീപാവലി നിങ്ങൾക്ക് എല്ലാവർക്കും, കാണുന്ന അഞ്ച് ആൾക്കാർക്ക്. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഞാൻ രാവിലെ പോയി സ്വീറ്റ്സ് മേടിക്കാൻ പോയി. അതുകൊണ്ട് സ്വീറ്റ്സ് മേടിച്ചു. ഭയങ്കര തിരക്കായിരുന്നു, എല്ലാവരും ലാസ്റ്റ് മിനിറ്റ്സ് സ്വീറ്റ്സ് മേടിക്കാണെന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും എനിക്ക് ഭാഗ്യമുണ്ട്, ബിക്കോസ് ഞാൻ അവിടെ എത്തിയ ഉടനെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഫ്രീ ആയിരുന്നു അതിൻ്റെ ആ കടേൻ്റെ മുമ്പിൽ തന്നെ. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് വന്നു. ഇപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛന് കുറച്ച് ലൈറ്റ്സ് വേണം വീട്ടിലിടാൻ. അവരിന്ന് വീട്ടിൽ ദീപാവലി ചെയ്യുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സുമായിട്ട്, ഫാമിലി ഫ്രണ്ട്സുമായിട്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു കുറച്ച് ലൈറ്റൊക്കെ മേടിച്ച് തരാമോന്ന്. ഇവിടെ ക്യാൻഡിൽസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ലൈറ്റ്സ് ഒന്നും നമുക്കില്ല, പണ്ടത്തൊക്കെ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഷോപ്പിംഗ് സെന്ററിൽ വന്നിരിക്കുകയാണ്, വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ. പക്ഷെ ആദ്യം പാർക്കിംഗ് കിട്ടണം, അതാണ്. ഒരു സാറ്റർഡേ ആയിപ്പോയി. ഓക്കെ, ഇപ്പം വീട്ടിൽ സേഫ് ആയിട്ട് എത്തി. അല്ലെങ്കിൽ ഇപ്പം ഫോണ് പൊട്ടിച്ച്, പുതിയ ഫോണാണ് മേടിച്ചത്. കേമാടി പോയപ്പോൾ ഒരു ക്യാൻഡിൽസ് ഇല്ലായിരുന്നു. ഈ കുഞ്ഞു കുഞ്ഞു ക്യാൻഡിൽസ് മേടിക്കാൻ സാധാരണയായിട്ട്, പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വലിയ ഇങ്ങനത്തെ ക്യാൻഡിൽസ് മേടിച്ചു. അപ്പൊ അച്ഛന് വെറുതെ വീട്ടിന്റെ അവിടെ ഒക്കെ ഇടാലോ. പിന്നെ ക്രിസ്മസ് ലൈറ്റ്സും ഇല്ലായിരുന്നു, സാധാരണ ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആപ്പാട് ബാക്കിയുള്ള ഇങ്ങനത്തെ ഒരു ക്യാൻഡിലേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ലാത്തതിനെ കാട്ടും ഭേദമല്ലേ എന്തെങ്കിലും ഉള്ളത്. അപ്പോ ഇന്നലെ ഒന്നും ബ്ലോഗ് ചെയ്തില്ല. എല്ലാരും വന്നപ്പം ഭയങ്കര ഗതിയായി പോയി. അപ്പൊ ഞാൻ ബ്ലോഗ് ചെയ്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്ന കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. So is the whole Malayali thing like you want to target a new market or something? Yeah. The Malayali? I feel like Malayalis really like me. Appa innala onnum vlog edilla, pakshe how do you talk dirty in Malayali? Chee. Anyway, appa innu raavile enichu nammal brunch kekkiyana. Da. Koo enna sthalathaanu. You have to make my appearance. Koo nalle. Koo. Koo. Appa enna sthalathu evidana Alexandria. Alexandria le. Just say the one word you know in Malayalam. Umma. Firstly, it's umma. Umma. And the other word? Pati. Yeah. Emily, you have to do a better job. How long has it been? 20 minutes, 25 minutes? No, it's been like an hour. That's way too long. എന്തായിത്ര നേരം എടുക്കണം എന്ന് അറിഞ്ഞൂടാ. എന്നാലും ബാഡ് റിവ്യൂ ഫോർ ദി പ്ലേസ്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫുഡ്. ബേബ്, യു ഹാവ് ടു സ്പീക്ക് ഇൻ മലയാളം. അല്ലേ അല്ലേ, യു ജസ്റ്റ് ഡിഫെൻഡഡ് ഓൾ ദി മലയാളി. ഡോണ്ട് പുട്ട് ദാറ്റ് ഓൺ ദി വീഡിയോ. ഓൾ റൈറ്റ്, ഐ അപ്പൊ നമ്മൾ ഇന്ന് ഡാൻസ് ഫ്രണ്ട്സിന്റെ കൂടെ ദീപാവലി ചെയ്യാണ്. ദിസ് ഈസ് ടാനിയ. ഹായ് ടാനിയ, സേ സംതിങ് ഇൻ മലയാളം. സേ സംതിങ് മലയാളം. പ്രാച്ചി, സേ സംതിങ് ഇൻ മലയാളം. ഇപ്പടി എടുക്കണെങ്കിൽ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഉടുപ്പ്. നല്ല മോഡേൺ ആയിട്ടുണ്ട്. Oh,
looking at. அப்ப எல்லாரும் சிரிச்சோளோ அச்சே இது சினிமா அபிநயம் இல்ல അപ്പൊ എന്റെ കൂടെ വേറൊരു മലയാളി പയ്യനുണ്ട് ഇവിടെ. പേരെന്താ? നിക്കിന്റെ ഫുൾ പേരെന്താ? വർഗീസ് അലക്സാണ്ടറുടെ ഒപ്പം അവനിപ്പം ജിമ്മി പോയി. ജിമ്മി പോയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എവിടെ പോണേ? ബൂസ്റ്റ് പോവാ. ബൂസ്റ്റ് എങ്ങനെ മലയാളത്തിൽ പറയണ? Boost is the secret of my energy. Yeah. Okay, bye. Nikin, boost again under. Nalle. Anda? It's good. Nalle. Boost again under. It's nice. Malayalathil para boost again under. Nalle. Anda? Nalle. Nalle thayirunnu. Nalle thayirunnu means like it was nice. Yeah, it was for the first like. Yeah, now it's getting hotter and hotter. അപ്പൊ അങ്ങനെ നവംബർ വ്ലോഗ് അവസാനിക്കുകയാണ്. ശരിക്കും ഞാൻ മലയാളത്തിൽ ഉള്ള ഒരു വ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടാണ്. എനിക്ക് ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട് അവരുടെ അടുത്ത്. ഇപ്പം ശരിക്കും ഈ വർഷം മാർച്ചിൽ എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. പിന്നെ കഴിഞ്ഞ മാസം എൻ്റെ അമ്മൂമ്മയും കൂടെ പോയി. അപ്പം ശരിക്കും ഈ ഒരു സമയത്ത് സോറി ഈ ഒരു സമയത്ത് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണുണ്ട്. അവരുടെ വ്ളോഗ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം സന്തോഷവും വിഷമവും, ബിക്കോസ് എനിക്ക് അവിടെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു വിഷമം മാത്രം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചത്, നവംബർ വ്ളോഗ് മലയാളത്തിൽ ഫുള്ളായിട്ട് ചെയ്യാൻ. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അടുത്ത് കോമെൻസായി എഴുതുക, അല്ലെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത മാസവും മലയാളത്തിൽ ചെയ്യാം. പക്ഷെ അടുത്ത മാസം മലയാളത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കാൻ ചിലപ്പം എന്നെ ഒന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വളരെയധികം എൻജോയ് ചെയ്തു ഈ ഒരു വ്ളോഗ് ഫുൾ മലയാളത്തിൽ സംസാരിക്കുന്നത്. നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനെ വ്ളോഗ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ വേറൊന്നും പറയാനില്ല. നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തവണ കാണുന്നവരെ ഗുഡ് ബൈ, നന്ദി, നമസ്കാരം.